ഉത്തരേന്ത്യൻ പ്രാകൃത കാഴ്ച കേരളത്തിലും. ഡ്രൈവറെ കൊണ്ട് തന്റെ ചെരുപ്പിന്റെ വാറടിപ്പിച്ച് സ്പീക്കർ എൻ ശക്തൻ. നിയമസഭാ വളപ്പിലെ നെൽകൃഷി വിളവെടുപ്പിനിടെയാണ് സംഭവ വിശദാംശങ്ങൾ നൽകാൻ ജിതിൻ ചന്ദ്രൻ തത്സമയം ചിരിയാണ്. ജിതിൻ, ഉത്തരേന്ത്യയിൽ മാത്രം നമ്മൾ കണ്ടും കേട്ടും നടന്ന സംഭവങ്ങളാണിപ്പോൾ കേരളത്തിലും ആവർത്തിച്ചിരിക്കുന്നത്. എൻ ശക്തൻ, ഡ്രൈവറെ കൊണ്ടാണ് സ്വന്തം ചെരുപ്പിന്റെ വാറടിപ്പിച്ചിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയായിരുന്നു സംഭവം? സുരേഷ്, കഴിഞ്ഞ ദിവസം നിയമസഭാ വളപ്പിൽ നടന്ന നെൽകൃഷി വിളവെടുപ്പിനിടെയാണ് ഉത്തരേന്ത്യയിൽ നിന്നും നമ്മൾ വാർത്താ ചിത്രങ്ങളിലൂടെ മാത്രം കണ്ടുശീലിച്ച പ്രാകൃത കാഴ്ചയുടെ കേരള പതിപ്പുണ്ടായത്. സ്പീക്കർ എൻ ശക്തൻ തന്നെയാണ് തൻ്റെ സ്റ്റാഫ് അംഗത്തെ കൊണ്ട്, തൻ്റെ ഡ്രൈവറെ കൊണ്ട് ചെരുപ്പിൻ്റെ വാറടുപ്പിച്ചത്. വിളവെടുപ്പിനെത്തിയ ശക്തൻ കറ്റം വിധിക്കാനായി വിരിച്ച പായകളിലേക്ക് കയറുന്നതിന് മുമ്പായാണ് തൻ്റെ ഡ്രൈവറെ കൊണ്ട് ചെരുപ്പിൻ്റെ വാറടുപ്പിക്കുന്നത്. നമുക്കറിയാം ഉത്തരേന്ത്യയിൽ ഇത്തരം പ്രാകൃത കാഴ്ചകൾ പതിവാണ്. അവിടുത്തെ നേതാക്കൾ തങ്ങളുടെ ഭൃത്യന്മാരെ കൊണ്ടും അനുയായികളെ കൊണ്ടും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നത് പതിവാണ്. എന്നാൽ ആദ്യമായാണ് കേരളത്തിൽ നിന്നും ഒരു ജനപ്രതിനിധി, ഒരു നേതാവ്, അതും നിയമസഭാ സാമാജികർക്ക്, മൊത്തം ജനപ്രതിനിധികൾക്കും എല്ലാം മാതൃകയാകേണ്ട നിയമസഭയുടെ അധിപൻ തന്നെയാണ് നിയമസഭാ അങ്കണത്തിൽ വെച്ച് തന്നെ ഇത്തരം ഒരു പ്രാകൃത പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത് തൻ്റെ സ്റ്റാഫ് അംഗത്തെ. അല്ലെങ്കിൽ കറ്റമെതിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച എൻ ശക്തൻ തൻ്റെ ഡ്രൈവറെ കൊണ്ട് ഡ്രൈവറെ വിളിച്ച് ഈ വാറടിപ്പിക്കാൻ ഉപദേശം നൽകിയായിരുന്നു ചെയ്തത്. ഏത് രീതിയിലായിരുന്നു അത്? തീർച്ചയായും സുരേഷ്, കറ്റം വെതിക്കാനായി അദ്ദേഹം പായയിലേക്ക് കയറുന്നതിന് മുമ്പായി തൻ്റെ ഡ്രൈവറോട് ചെരുപ്പഴിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപ്രകാരമാണ് തൻ്റെ സ്റ്റാഫ് അംഗമായ ഈ ഡ്രൈവർ ശക്തൻ്റെ ചെരുപ്പഴിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ്, അതിൻ്റെ ഫോട്ടോകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഉത്തരേന്ത്യയിൽ നിന്നും ഇത്തരത്തിലുള്ള പല കാഴ്ചകളും കണ്ടിട്ടുണ്ട്. എന്നാൽ ആദ്യമായാണ് കേരളത്തിൽ ഇത്തരത്തിലൊരു പ്രാകൃത കാഴ്ച, ഒരു ജനനേതാവ് ഇത്തരത്തിലൊരു പ്രവൃത്തി തൻ്റെ സ്റ്റാഫ് അംഗത്തെ കൊണ്ട് ചെയ്യിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ശ്രീകൗലായ നിയമസഭാ പരിസരത്ത് വെച്ചാണ് ഇത്തരമൊരു സംഭവം നടന്നത് എന്നും വലിയ വിരോധാഭാസമായി നിലനിൽക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന നെൽകൃഷി വിളവെടുപ്പ് ചടങ്ങിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. വലിയ വിവാദമാവുകയാണ് ഈ സംഭവം. ഉത്തരേന്ത്യയിൽ നിന്നും മാത്രം നാം നേരത്തെ കണ്ടുശീലിച്ച ഒരു കാഴ്ച, കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രാകൃത പ്രവർത്തികളൊന്നും നേരത്തെ നടന്നതായി ഒന്നും വാർത്തകളായിട്ടില്ല. ഒരു ജനപ്രതിനിധി, അതും നിയമസഭാ സ്പീക്കർ, നിയമസഭയ്ക്ക് മൊത്തം ജനപ്രതിനിധികൾക്കും മാതൃകയാകേണ്ട നിയമസഭയുടെ അധിപൻ തന്നെ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തു എന്നതാണ് വലിയ അദ്ദേഹം തന്നെ ഇത് ചെയ്യുമ്പോഴാണ് അത് വലിയ പ്രാധാന്യമുള്ള വാർത്തയാവുന്നത്. എന്തായാലും വലിയൊരു പ്രാകൃത കാഴ്ചയാണ് തലസ്ഥാനത്തു നിന്നും ഇന്ന് രാവിലെ നമുക്ക് പ്രേക്ഷകരിൽ എത്തിക്കാനുള്ളത്. നിയമസഭാ സ്പീക്കർ തന്നെ ഇത്തരത്തിലൊരു പ്രാകൃത പ്രവൃത്തി നടത്തി എന്നതാണ് നമുക്ക് എടുത്തു പറയാനാവുക. നിയമസഭാ സ്പീക്കർ എൻ ശക്തൻ തൻ്റെ ഡ്രൈവറെ കൊണ്ട് ചെരുപ്പിൻ്റെ വാറഴിപ്പിക്കുകയായിരുന്നു. മന്ത്രി കെ പി മോഹനനടക്കമുള്ള അവിടെ ഉണ്ടായിരുന്നു, ഈ ഒരു ചടങ്ങിൽ എത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്, ഈ ഒരു ഘട്ടത്തിലാണ് കറ്റ മെതിക്ക് നിലകൾ ആ ഒരു ഘട്ടത്തിലേക്ക് ശക്തം പ്രവേശിക്കുന്ന സമയത്ത് ഡ്രൈവറോട് നിർദ്ദേശം നൽകിയത് തൻ്റെ ചെരുപ്പിൻ്റെ വാറടിക്കാൻ. ഏതെങ്കിലും രീതിയിലുള്ള എതിർശബ്ദം മറ്റാരെങ്കിലും പുറപ്പെടുവിച്ചിരുന്നോ? ആ രീതിയിൽ ഏതെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? സുരേഷ്, അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായില്ല. വിളവെടുപ്പിനായി സ്പീക്കർ എത്തുകയും വിളവെടുപ്പിന് ശേഷം കറ്റമെതിക്കാനായി പോയപ്പോഴാണ്, കറ്റമെതിക്കാനായി ഒരുങ്ങുമ്പോഴാണ് തൻ്റെ ഡ്രൈവറെ കൊണ്ട് സ്പീക്കർ ചെരുപ്പടിപ്പിച്ചത്. മന്ത്രി കെ പി മോഹനും സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഒപ്പം തന്നെ നിയമസഭയിലെ ജീവനക്കാരും മറ്റ് ഒട്ടേറെ പേരും അവിടെ വിളവെടുപ്പ് ചടങ്ങിനെത്തിയിരുന്നു. ഇവരുടെ എല്ലാം മധ്യത്തിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പ്രാകൃത പ്രവർത്തിക്ക് സ്പീക്കർ തൻ്റെ സ്റ്റാഫ് അംഗത്തെ പ്രേരിപ്പിച്ചത്, തൻ്റെ ഡ്രൈവറെ കൊണ്ട് ചെരുപ്പഴിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അദ്ദേഹം നഗ്നപാദനായി, യാതൊന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ തന്നെ കറ്റമെതിക്കാനായി പുറപ്പെടുകയായിരുന്നു, കറ്റമെതിക്കുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ വിമർശിക്കപ്പെടേണ്ട ഒരു പ്രാകൃത പ്രവൃത്തി തന്നെയാണ് നടന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു വാർത്ത നമുക്ക് മുമ്പ് കേട്ടുകേൾവി പോലുമില്ല. ഉത്തരേന്ത്യയിൽ നിന്നും മാത്രം നാം കേട്ടുശീലിച്ച, ബീഹാറിൽ നിന്നും മാത്രം നാം കേട്ടുശീലിച്ച ഒരു വാർത്തയാണിത്. അത്തരത്തിലൊരു സംഭവത്തിൻ്റെ ആവർത്തനമാണ് ഇന്നലെ തലസ്ഥാനത്തുണ്ടായത്. നിയമസഭാ വളപ്പിൽ വെച്ച് തന്നെ ഇത് സംഭവിച്ചു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ വിരോധാഭാസം, അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുന്നത്. നിയമസഭാ സ്പീക്കർ നിയമസഭാ വളപ്പിൽ വെച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു ജനാധിപത്യ വിരുദ്ധ ഒരു പ്രാകൃത പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. തൻ്റെ സ്റ്റാഫ് അംഗത്തെ കൊണ്ട് ചെരുപ്പഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ആ യജമാന മനോഭാവം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഈ ഡ്രൈവർ എൻ ശക്തൻ്റെ സ്പീക്കറുടെ അടുത്ത് നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ദൂരെ നിന്ന ഈ ഡ്രൈവറെ അടുത്തേക്ക് വിളിച്ചു വരുത്തി ചെരുപ്പിൻ്റെ വാറടിപ്പിക്കുകയാണോ ചെയ്തത്?
സുരേഷ്, അങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്. ഡ്രൈവറെ വിളിച്ചു വരുത്തി ചെരുപ്പ് അഴിപ്പിക്കുകയായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. വിളവെടുപ്പ് ചടങ്ങിന് വളരെ നേരത്തെ തന്നെ എൻ ശക്തൻ എത്തിയിരുന്നു. വിളവെടുപ്പിന് ശേഷം കറ്റമെതിക്കാനായി പുറപ്പെടുമ്പോഴാണ് അദ്ദേഹം തൻ്റെ ഡ്രൈവറെ വിളിച്ചു വരുത്തിക്കൊണ്ട് ചെരുപ്പിൻ്റെ വാറഴിപ്പിച്ചത്. എന്തായാലും വലിയ വിവാദമാവുകയാണ് ഈ സംഭവം. കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരമൊരു സംഭവം നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. നിയമസഭാ സ്പീക്കർ തന്നെ ഇത് ചെയ്യുന്നു എന്നാവുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വളരെയേറെ വർദ്ധിക്കുകയും ചെയ്യുന്നു. സുരേഷ്, ജിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇത്രയും ഇങ്ങനെയുള്ള വാർത്തകളും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലൂടെ അറിയുന്നത് ഉത്തരേന്ത്യയിൽ രാഷ്ട്രീയത്തിൽ കൂടിയാണ്. കാരണം ഉത്തരേന്ത്യ രാഷ്ട്രീയത്തിൽ യജമാന മനോഭാവം തന്നെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, മിക്ക രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉണ്ടാകുന്നത്. കാരണം ഭൂപ്രഭുക്കളും അല്ലെങ്കിൽ ആ ഒരു ഫാസിസ്റ്റ് മനോഭാവത്തോടു കൂടി തന്നെയാണ് അവർ പലപ്പോഴും ജനങ്ങളോട് പെരുമാറുന്നതും തൻ്റെ സഹപ്രവർത്തകരോടക്കം പെരുമാറുന്നത്. ഈ ഒരു സാഹചര്യം കേരളത്തിലും ഉണ്ടാകുമ്പോൾ എത്രത്തോളം ഞെട്ടൽ തന്നെയാണ് കേരളത്തിലുണ്ടാകുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള എതിർപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം ഇതിനകം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ടോ? തീർച്ചയായും സുരേഷ്, ആ വലിയ ചോദ്യമാണ് കേരള സമൂഹത്തിന് മുന്നിൽ ഈ ചിത്രം ഉയർത്തുന്നത്. നേരത്തെ ഉത്തരേന്ത്യയിൽ നിന്നും മറ്റും ഇത്തരത്തിലുള്ള പ്രാകൃത കാഴ്ചകൾ നാം കണ്ടിരുന്നു. നേതാക്കൾ തങ്ങളുടെ അനുയായികളെ കൊണ്ടും സഹപ്രവർത്തകരെ കൊണ്ടും പോലീസുകാരെ കൊണ്ട് പോലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പോൾ പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് ജയശങ്കർ കൂടി നമ്മുടെ ടെലിഫോണിൽ ചേരുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾ വാർത്ത അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് നിയമസഭാ വളപ്പിലാണ് വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ ശക്തൻ അടക്കമുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതായത് മന്ത്രി കെ പി മോഹൻ അടക്കമുള്ള പ്രമുഖർ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കൊയ്ത്ത് എടുത്തു കഴിഞ്ഞ് കറ്റ മെതിക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ തൻ്റെ ഡ്രൈവറെ അടുത്ത് വിളിച്ച് ചെരുപ്പിൻ്റെ വാറഴിപ്പിക്കുന്ന എൻ ശക്തൻ്റെ ദൃശ്യം. നിയമസഭാ വളപ്പിൽ തന്നെയാണ് നിയമസഭയുടെ സ്പീക്കറായിട്ടുള്ള എൻ ശക്തൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. നമ്മൾ ഉത്തരേന്ത്യയിൽ മാത്രമാണ് ഇത്തരം കാഴ്ചകൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മുടെ കേരളത്തിലും നമ്മുടെ മുന്നിൽ തന്നെ ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് രീതിയിലാണ് താങ്കളുടെ പ്രതികരണം? ഇതൊക്കെ അങ്ങേയറ്റം ലജ്ജാകരമാണ്, അപമാനകരമാണ്. അദ്ദേഹം സ്പീക്കർ സ്ഥാനത്തിരിക്കാൻ യാതൊരു യോഗ്യതയില്ലാതാവാണ്. ഇതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം നിയമസഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടായപ്പോൾ പ്രതിപക്ഷ എം എൽ എമാർക്കെതിരെ മാത്രം നടപടിയെടുക്കുകയും ഭരണപക്ഷക്കാരുടെ ഭാഗത്തുണ്ടായ വലിയ വീഴ്ചകൾ ആ ഭാഗതകൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്തതാണ്. അദ്ദേഹം നിഷ്പക്ഷനായിട്ടോ അല്ലെങ്കിൽ നീതിപൂർവ്വമായിട്ടോ പ്രവർത്തിക്കാൻ കഴിവില്ലാത്തതാണെന്ന് നേരത്തെ തെളിയിച്ചിട്ടുണ്ട്. അധികാര ദുർവിനിയോഗവും അധികാര പ്രമത്തതയുമാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിൽ കാണുന്നത്. പണ്ട് ശ്രീ സഞ്ജയ് ഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് യു പി മുഖ്യമന്ത്രിയായ എൻ ഡി തിവാരിയെ കൊണ്ട് അദ്ദേഹത്തിന്റെ ചെരുപ്പെടുപ്പിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീട് കമലാപതി ത്രിപാഠി അവിടെ കാണാൻ ചെല്ലുന്ന എല്ലാ കോൺഗ്രസ്സുകാരും അദ്ദേഹത്തിന്റെ കാല് തൊട്ട് തൊഴണം എന്ന് അലിഖിതമായ നിയമം ഉണ്ടാക്കിയതായിട്ട് കേട്ടിട്ടുണ്ട്. വക്കം പുരുഷോത്തമൻ സ്പീക്കറായിരുന്നപ്പോൾ അദ്ദേഹത്തിന് പോകാൻ മാത്രമായിട്ട് നിയമസഭയിൽ ഒരു ലിഫ്റ്റ് ഉണ്ടാക്കിയതായിട്ട് കേട്ടിട്ടുണ്ട്. ആ ലിഫ്റ്റിൽ കയറിയതിന് എം എ കുട്ടപ്പൻ എന്ന് പറഞ്ഞ അന്നത്തെ പട്ടികജാതി മന്ത്രിയെ ലിഫ്റ്റിൽ നിന്ന് ആക്ഷേപിച്ച് ഇറക്കി വിട്ടതായിട്ടും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെല്ലാത്തിനെയും അതിലംഘിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ സാക്ഷര കേരളത്തിൽ അരങ്ങേറിയിട്ടുള്ളത്. എൻ ശക്തൻ നിയമസഭയുടെ സ്പീക്കറായിരിക്കാൻ യാതൊരു യോഗ്യതയില്ലാത്ത ആളാണ് അയാൾ. ഈ സെക്കൻഡിൽ തന്നെ അദ്ദേഹം എന്നുള്ള വാക്കൊന്നും കേട്ടില്ല, അയാൾ ഈ സ്ഥാനത്തേക്ക് ജനങ്ങളോട് മാപ്പ് പറയണം. തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭയുടെ അധിപൻ തന്നെയാണ്, നിയമസഭാ സ്പീക്കർ തന്നെയാണ് എല്ലാവർക്കും മാതൃകയാകേണ്ട, ജനങ്ങൾക്കൊക്കെയും മാതൃകയാകേണ്ട ഒരു സ്പീക്കർ തന്നെയാണ് ഇങ്ങനെ ഒരു ഹീനപ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ മാത്രം നമ്മൾ കണ്ടുപരിചയിച്ച ആ ഒരു ധാർഷ്ട്യത്തിൻ്റെ ഉദാഹരണം തന്നെയല്ലേ ഇത്? തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം കൂടി പറയാം. കുപ്രസിദ്ധമായ വരാപ്പുഴ പെൺവാണിഭ കേസ് സത്യസന്ധമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ കേരള നിയമസഭയ്ക്ക് നാശനുണ്ടാകുകയില്ല. നിങ്ങൾ ആ വർഷം അന്വേഷിക്കും, ബാക്കി ഞാനിപ്പോ പറയുന്നില്ല. ഒരു കാര്യം കൂടി അഡ്വക്കേറ്റ് ജയശങ്കർ, ഏത് രീതിയിലുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു ഈ ഒരു ചെയ്തെറ്റിന് ഏത് രീതിയിലുള്ള ഒരു ശിക്ഷ എൻ ശക്തിന് ഉണ്ടാകണമെന്നാണ്, അല്ലെങ്കിൽ ഒരു നടപടി ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകണമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു നടപടി ഉണ്ടാവില്ല. മുഖ്യമന്ത്രി ഇതിനെ കുറിച്ച് അന്വേഷിക്കാമെന്ന് പറയും, പക്ഷെ അന്വേഷിക്കില്ല. എൻ ശക്തൻ പറയും അദ്ദേഹത്തിന്റെ നടുവിന് കാര്യമായ കുഴപ്പമുണ്ട്, അദ്ദേഹത്തിന്റെ നടു വിലങ്ങിയത് കൊണ്ടാണ് ഡ്രൈവറെ കൊണ്ട് ചെരുപ്പിന്റെ വാറ അഴിപ്പിച്ചത്. ഡ്രൈവറോടുള്ള എന്തെങ്കിലും അങ്ങ് അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമായിട്ടല്ല, ഡ്രൈവറോട് അദ്ദേഹത്തിന് വലിയ സ്നേഹമാണ്. ഡ്രൈവർ സ്വയമായിട്ട് അയച്ചു കൊടുത്താണ് എന്ന് പറയുന്നത്. ഡ്രൈവറുടെ പ്രസ്താവന മനോരമയിൽ പ്രസിദ്ധീകരിക്കും. നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ല. പക്ഷെ അതേസമയം ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതെ, അതാണ് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ നടു വിലങ്ങിയിരിക്കായിരുന്നു എന്ന് പറയും. നടു വിലങ്ങിയത് കൊണ്ടാണ് എന്ന സ്പീക്കറുടെ പ്രസ്താവന നാളെ ഒന്നാമത്തെ പേജിൽ പ്രസിദ്ധീകരിക്കും. വേണമെങ്കിൽ നാടാർ സമുദായ സംഘടനക്കാരും കൊണ്ട് തിരുവനന്തപുരത്ത് ഒരു പ്രകടന കൂടി സംഘടിപ്പിക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിലും, കാരണം ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആകാനാണ് സാധ്യത. പക്ഷേ തീർച്ചയായിട്ടും ഒരു നടപടി അല്ലെങ്കിൽ ഒരു താക്കീതെങ്കിലും നൽകേണ്ട ഒരു സാഹചര്യം തന്നെയല്ലേ ഉണ്ടായിരിക്കുന്നത്?
ഒരു താക്കീതും നൽകിയില്ല. നിങ്ങൾ സംശയമുണ്ടെങ്കിൽ എം എ വാഹിദിനെതിരെ എന്ത് നടപടി ഉണ്ടായി? അല്ലെങ്കിൽ തിരുവനന്തപുരം കോഴിക്കോട്ട് നടപടിയുണ്ടായി? നിയമസഭാ അംഗങ്ങളെ ആക്ഷേപിച്ചതിന് അവഹേളിച്ചതിന് എല്ലാം നടന്നു, ഒന്നും സംഭവിച്ചില്ല. മുഖ്യമന്ത്രി ഒന്ന് പരിശോധിക്കുക പോലും ചെയ്തില്ല. പിന്നെയാണ് ഇത് നടക്കുന്നത്. നിയമസഭാ അംഗമായുള്ള ബിജുമോളെ കുറിച്ച് എന്ത് ആഭാസകരമായിട്ടുള്ള പ്രസ്താവനകളാണ് നടത്തിയത്? എന്തെങ്കിലും നടപടിയുണ്ടായി? തീർച്ചയായിട്ടും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർക്ക്, ഭരണപക്ഷത്തിലുള്ളവർക്ക്, സർക്കാരിന്റെ ഭാഗത്തുള്ളവർക്ക് എന്തുമാകാം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോയിരിക്കുന്നത്? തീർച്ചയായിട്ടും അതിനേക്കാൾ മോശപ്പെട്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമയം ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ജിതിനിലേക്ക് തന്നെ പോവുകയാണ്. ജിതിൻ, അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന പൊതുപ്രവർത്തകൻ അടക്കം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വളരെ ഹീനമായ ഒരു പ്രവൃത്തി തന്നെയാണ്, ഉടൻ രാജിവെച്ച് പോകേണ്ട ഒരു കാര്യം തന്നെയാണ്, അത്രയും ഹീനമായ ഒരു കാര്യം തന്നെയാണ് എൻ ശക്തൻ നടത്തിയിരിക്കുന്നത്. അതായത് മറ്റ് സാമാജികർക്കടക്കം, ജനങ്ങൾക്കടക്കം മാതൃകയാകേണ്ട ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു ഹീനമായ കാര്യം ചെയ്തിരിക്കുന്നത്. അതായത് ഡ്രൈവറെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം ചെരുപ്പ് വാറഴിക്കാൻ നിർദ്ദേശം നൽകിയാണ് ചെയ്തത്. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നേക്കാം എന്ന് അദ്ദേഹം ആശങ്കപ്പെടുന്നുമുണ്ട്. കാര്യങ്ങൾ നേരത്തെ ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് മറ്റ് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്. ഈ രീതിയിൽ നോക്കുമ്പോൾ ഏത് രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തനുണ്ടാകും എന്ന് തന്നെയാണ് താങ്കൾ കരുതുന്നത്? സുരേഷ, തീർച്ചയായും സാക്ഷര കേരളത്തിന് അപമാനകരമായ, തീർത്തും അപമാനകരമായ ഒരു സംഭവം തന്നെയാണിത്. കേരളത്തിൽ നിന്നും ഇത്തരം ഒരു വാർത്ത നേരത്തെ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഇദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് എന്നതിന് അപ്പുറം നിയമസഭയുടെ അധിപനാണ് എൻ ശക്തൻ, നിയമസഭാ സ്പീക്കറാണ്, നിയമസഭയിലെ എല്ലാ സാമാജികരെയും അച്ചടക്കം പഠിപ്പിക്കുന്ന ആളാണ്, മൊത്തം ജനപ്രതിനിധികൾക്കുമല്ല മൊത്തം കേരള സമൂഹത്തിന് തന്നെ മാതൃകയാവേണ്ട ഒരു സ്ഥാനത്തിരിക്കുന്ന, ഒരു മാതൃകാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ ശക്തൻ. അദ്ദേഹമാണ് ഇത്തരത്തിലൊരു പ്രാകൃത പ്രവൃത്തി ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വളരെ യജമാന ഭാവത്തോടുകൂടി, ഒരു ഫാസിസ്റ്റ് മനോഭാവത്തോടുകൂടി ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും കേരളത്തിൽ നിന്നും നേരത്തെ ഇത്തരം വാർത്തകളൊന്നും വരാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ സംഭവം വളരെയധികം വിമർശിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യം തന്നെ മുഴങ്ങിയേക്കാവുന്ന രീതിയിലുള്ള, അത്തരത്തിലൊരു ആവശ്യം തന്നെ ഉയർന്നേക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് നടന്നിരിക്കുന്നത്. ഇനി ഇതിന് എത്തരത്തിലുള്ളൊരു വിശദീകരണമായാണ് സ്പീക്കർ രംഗത്തെത്തുക എന്നാണ് ഇനി അറിയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ന്യായം, അദ്ദേഹത്തിൻ്റെ വിശദീകരണം എന്തായിരിക്കും എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരായേണ്ടിയിരിക്കുന്നു. എങ്കിൽ കൂടെ വളരെ പ്രാകൃതമായൊരു സംഭവം തന്നെയാണ്, പ്രാകൃതമായ രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ സ്പീക്കർക്കെതിരെ ഉയരും എന്നത് ഉറപ്പാണ്. ഒപ്പം തന്നെ ഇതിനെതിരെ, അല്ലെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ച് എത്തരത്തിലായിരിക്കും ഭരണവർഗം, ഭരണ പക്ഷത്തിലുള്ളവർ പ്രതികരിക്കുക എന്നും അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വളരെ വിമർശിക്കേണ്ട, കേരളത്തിൽ സാക്ഷര കേരളത്തിന് തീർത്തും അപമാനകരമായ ഒരു സംഭവം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നാം നേരത്തെ കേട്ടുകേൾവി പോലുമില്ലാത്ത രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിയമസഭയുടെ വളപ്പിൽ വെച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്നതും അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. നിയമസഭാ വളപ്പിൽ വെച്ച് നിയമസഭാ സ്പീക്കർ തന്നെ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തിരിക്കുന്നു എന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന വാർത്ത തന്നെയാണ്. എന്തായാലും ഉണ്ടാവാൻ പാടില്ലാത്ത, കേരള സമൂഹത്തിന് തന്നെ അപമാനം ചൊരിയുന്ന, അപമാനമുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഉത്തരേന്ത്യയിൽ നിന്നും മറ്റും നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ടിരുന്നുവെങ്കിൽ കേരളത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന രീതിയിലായിരുന്നു നാം ഇതുവരെ കരുതിയിരിക്കുന്നത്. ജിതിൻ, ഒരുപക്ഷെ വിശദീകരണവുമായി എൻ ശക്തൻ രംഗത്ത് വന്നേക്കാം. നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ നടുവിന് അസുഖമായത്, അതുകൊണ്ട് കുനിഞ്ഞു നിൽക്കാനുള്ള ഒരു അസൗകര്യം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തത് എന്ന രീതിയിൽ തന്നെ, ഒരുപക്ഷെ ഡ്രൈവറെ കൊണ്ടും ആ രീതിയിൽ തന്നെ പറയിപ്പിച്ചേക്കാം. അതിന് എൻ ശക്തനെ പോലുള്ള രാഷ്ട്രീയ നേതാവിന് അത്ര പ്രയാസപ്പെടേണ്ട കാര്യവുമില്ല. എന്നാൽ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളത് അദ്ദേഹം കുനിഞ്ഞിരുന്ന കറ്റ തല്ലുന്ന, അല്ലെങ്കിൽ മെരിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അവിടെ നിന്ന് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം അങ്ങനെയുള്ള ഒരു അസുഖവും, അല്ലെങ്കിൽ അസൗകര്യവും, ശാരീരികമായ അസ്വസ്ഥതകളും എൻ ശക്തന് ഇല്ല എന്ന്. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ ഒരു ഡ്രൈവറെ വിളിച്ചു വരുത്തുകയും ചെരുപ്പിൻ്റെ വാറഴിപ്പിക്കുകയും ചെയ്ത സാഹചര്യം, ഈ ദൃശ്യങ്ങൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എൻ ശക്തൻ എത്രത്തോളം വാദങ്ങളുമായി, വിശദീകരണങ്ങളുമായി രംഗത്ത് വന്നാലും ഏത് രീതിയിലായിരിക്കും അത് പ്രതിരോധിക്കപ്പെടുക? ജിതിൻ. സുരേഷ്, തീർച്ചയായും നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ ഒരു ന്യായീകരണമായിട്ടായിരിക്കും, ഒരു വിശദീകരണമായിട്ടായിരിക്കും സ്പീക്കറും ഒപ്പം തന്നെ ബന്ധപ്പെട്ട ആളുകളും ഈ സ്റ്റാഫ് അംഗവും രംഗത്തെത്തുക എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ താൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടിട്ടല്ല, മറിച്ച് ഡ്രൈവർ സ്വമേധയാ വന്ന് തൻ്റെ ചെരുപ്പ് അഴിച്ചു തരികയായിരുന്നു എന്ന രീതിയിലുള്ള വിശദീകരണങ്ങളായിരിക്കും സ്വാഭാവികമായും ഇനി ഉണ്ടാവുക. എങ്കിലും അതെല്ലാം ഖണ്ഡിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നത്. അതായത്
ഒരുപക്ഷെ ശാരീരിക ബുദ്ധിമുട്ടുണ്ട് എന്ന വിശദീകരണമായി സ്പീക്കർ രംഗത്തെത്തുകയാണെങ്കിൽ ഒരു ശാരീരിക ബുദ്ധിമുട്ടും സ്പീക്കർക്കില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് പിന്നീടുള്ള ദൃശ്യങ്ങൾ. അതായത് സ്പീക്കർ കറ്റമെതിക്കുന്നുണ്ട്, സ്പീക്കർ വിളവെടുപ്പ് നടത്തിയ ശേഷമാണ് സ്പീക്കർ കറ്റമെതിക്കുന്നത്. ഇത്തരത്തിലൊരു പ്രവൃത്തി നടന്നിട്ടേ ഇല്ല എന്ന, യാതൊരു സംഭവം നടന്നിട്ടില്ല എന്ന ഒരു കൂസലുമില്ലാതെയാണ് സ്പീക്കർ പിന്നീടുള്ള നിമിഷങ്ങളിൽ കറ്റമെതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാരീരിക ബുദ്ധിമുട്ട് എന്ന ന്യായവുമായി സ്പീക്കർ വിശദീകരണവുമായി സ്പീക്കറോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വൃത്തങ്ങളോ രംഗത്തെത്തുകയാണെങ്കിൽ അതിൻ്റെ ഖണ്ഡിക്കുന്ന ദൃശ്യങ്ങൾ തുടർ സംഭവങ്ങളിൽ തന്നെ ഉണ്ടാവുന്നുണ്ടോ? ഒപ്പം തന്നെ ഇനി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അംഗമായ ഈ ഡ്രൈവർ തന്നെ താൻ സ്വമേധയാ ചെരുപ്പഴിക്കുകയായിരുന്നു എന്ന വാദവുമായി രംഗത്തെത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും വളരെ പ്രാകൃതമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്, കേരളത്തിന് മൊത്തം അപമാനകരമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു മാതൃകാ സ്ഥാനം എന്ന രീതിയിൽ സ്പീക്കർ സ്ഥാനം വഹിക്കുന്നതിന് ശക്തൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ രീതിയിലുള്ള വിമർശനം തന്നെയാണ് നിലവിൽ അതിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നതും. നാം കേട്ടുകേൾവി പോലുമില്ലാത്ത സാക്ഷര കേരളത്തിന് മൊത്തം അപമാനകരമായ, മൊത്തം ജനാധിപത്യവാദികൾക്കും ഒപ്പം മൊത്തം ജനപ്രതിനിധികൾക്കും അപമാനകരമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ സ്പീക്കർ എന്ന നിലയിൽ, നിയമസഭാ സ്പീക്കർ എന്ന സ്ഥാനത്തിരിക്കുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിപ്പിക്കുന്നു. നിയമസഭാ സാമാജികരെ അച്ചടക്കം പഠിപ്പിക്കുന്ന, നിയമസഭാ സാമാജികരെ മാതൃക, അവർക്ക് മാതൃക കാണിക്കേണ്ട, മൊത്തം ജനപ്രതിനിധികൾക്കും മാതൃകയാവേണ്ട ഒരാൾ തന്നെ ഇങ്ങനെ ചെയ്തു എന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന സംഭവം തന്നെയാണ്. എന്തായാലും വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഇതിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് എൻ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ വാക്കിലും നമ്മൾ കേട്ടത്. വരും മണിക്കൂറുകളിലും ഇത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നേക്കാം, അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യം തന്നെ ഉയർന്നേക്കാവുന്ന രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ വളപ്പിൽ വെച്ച് തന്നെ അദ്ദേഹം ഇത് ചെയ്തു എന്നതാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്നത്. ജിതിൻ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. ഈ ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജേക്കബ് ജോർജ് കൂടി നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അതായത് ഉത്തരേന്ത്യയിൽ മാത്രം നമ്മൾ കണ്ട കാഴ്ച, അപ്രാകൃതം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇതാ നമ്മുടെ നേർ മുമ്പിൽ തന്നെ നടന്നിരിക്കുന്നത്. അതായത് നിയമസഭാ വളപ്പിൽ എല്ലാവർക്കും മാതൃകയാകേണ്ട, സാമാജികർക്കും ജനങ്ങൾക്കൊക്കെയും മാതൃകയാകേണ്ട സ്പീക്കറാണ് തൻ്റെ ഡ്രൈവറെ കൊണ്ട് തൻ്റെ ചെരുപ്പിൻ്റെ വാർ അഴിപ്പിച്ചിരിക്കുന്നത്. ഏത് രീതിയിലാണ് താങ്കൾ ഇതിനെ കാണുന്നത്? കണ്ടില്ല, അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളും എനിക്കറിയില്ല. സ്പീക്കർ ശക്തനെ സംബന്ധിച്ച് എനിക്ക് സാധാരണ രീതിക്ക് നല്ല അഭിപ്രായമാണ്. അദ്ദേഹത്തിന് നല്ല ഒരു വ്യക്തി, രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് ഇനി ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നത് തീർച്ചയായും നടന്നിട്ടുണ്ടെങ്കിൽ ശ്രീ ജേക്കബ് ജോർജ്, താങ്കളുടെ അറിവിലേക്കായി കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാം. അതായത് നിയമസഭാ വളപ്പിലെ നെൽകൃഷി വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ചടങ്ങിലായിരുന്നു സംഭവം. അതായത് നെൽകൃഷി വിളവ് കൊയ്ത ശേഷം മെതിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ, മെതിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എൻ ശക്തൻ പോവുകയാണ്. ആ സമയത്താണ് തൻ്റെ ഡ്രൈവറെ അടുത്ത് വിളിച്ച് തൻ്റെ ചെരുപ്പിൻ്റെ വാർ അഴിക്കാൻ വേണ്ടിയിട്ട് എൻ ശക്തൻ നിർദ്ദേശം നൽകുന്നത്. അത് അനുസരിക്കുകയാണ് ഡ്രൈവർ ചെയ്യുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാണിച്ചുകൊണ്ടിരിക്കുകയാണോ? വീഡിയോ വിഷ്വൽസ് ആണോ? ആണാണ്. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നിർഭാഗ്യകരമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വടക്കേ ഇന്ത്യയിൽ നടക്കുന്നത് പോലും അപൂർവമായിട്ടേ നമ്മൾ കാണാറുള്ളൂ. അവിടെ പോലും പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞു ജനങ്ങളും സമൂഹവും. ഇവിടെ സ്പീക്കർ എൻ ശക്തൻ ഇതുപോലെയുള്ള ഒരു പ്രവർത്തനം കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് പറയാതെ വയ്യ. പക്ഷെ എന്തുകൊണ്ടായിരിക്കണം ശ്രീ ജേക്കബ് ജോർജ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു സാമാജികം ചെയ്യുന്നത്, പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരാൾ, എല്ലാവർക്കും മാതൃകയാകേണ്ട ഒരാൾ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ധാർഷ്ട്യത്തെ ഏത് രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കണം? ധാർഷ്ട്യമല്ല, അപ്പോഴത്തെ സാഹചര്യം ഒരുപക്ഷെ ശക്തൻ എന്താണ് ഇതിനെക്കുറിച്ച് മറുപടി പറയാനുള്ളത്? ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് എന്താണ് ഇതിന്റെ ഇതേ കുറിച്ച് സമാധാനം പറയാനുള്ളത്? അതും കൂടെ കേൾക്കണമല്ലോ. പക്ഷേ തീർച്ചയായിട്ടും എൻ ശക്തൻ വിശദീകരണവുമായി മുന്നോട്ട് വരും. തീർച്ചയാണ് അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ തനിക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഒരു മറ്റൊരാളുടെ സഹായം തേടിയത് എന്ന നിലയിലായിരിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി തുടർന്ന് വരുന്ന ദൃശ്യങ്ങളും അതിന് മറുപടി നൽകുന്നുണ്ട്. അതായത് അദ്ദേഹം കറ്റ കുനിഞ്ഞ് കറ്റം തല്ലുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. അല്ല അല്ല, അത് എന്തൊക്കെയാണെങ്കിലും മറ്റവർ അദ്ദേഹത്തിന്റെ വിശദീകരണോട് കേൾക്കണം. കാരണം നമ്മൾ എന്തോ ഒരു വാർത്തയെ സംബന്ധിച്ച് ബന്ധപ്പെട്ട അതിന്റെ വാർത്ത വാദം കൂടി കേൾക്കണം, അഭിപ്രായം കൂടി കേൾക്കണം. എന്തൊക്കെയാണെങ്കിലും പ്രഥമ ദൃഷ്ടിയ ഈ വിഷയം അപലപനീയമാണ്. സ്പീക്കർ ആണെങ്കിലും ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപലപനീയമാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ട ശേഷം വേണം നമുക്കത്. പക്ഷേ എന്ത് വിശദീകരണമാണെങ്കിലും ഇങ്ങനെ ഒരു ദൃശ്യങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന
ഘട്ടത്തിൽ നമ്മൾ പ്രാകൃതമെന്നും പല രീതിയിലും തെറ്റ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ നേർപകർപ്പ് നമ്മുടെ ഒരു സ്പീക്കർ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് നമുക്ക് വിശേഷിപ്പിക്കേണ്ടത്? തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം അപലപനീയമാണ്. അല്ലാതെ നമുക്ക് എന്താ ഇതൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഇതുപോലെ ഒരു ഒരു നടപടി സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ നമ്മള് സമൂഹം ഒന്നടങ്കം അവലപിക്കണം, കോൺഗ്രസ് പാർട്ടിയും അവലപിക്കണം തീർച്ചയായിട്ടും. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന വാക്കിൽ കൂടി കേൾക്കണം എന്നും കൂടി എനിക്ക് അഭിപ്രായമുണ്ട്. വളരെയധികം നന്ദി ശ്രീ ജേക്കബ്. ജോർജ് ഈ സമയം ഞങ്ങളോട് പ്രതികരിച്ചതിന് ഇപ്പോൾ സാഹിത്യകാരൻ ശ്രീ സക്കറിയ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സക്കറിയ, താങ്കൾ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, വ്യക്തമായ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതായത് എൻ ശക്തൻ നിയമസഭാ വളപ്പിൽ നെൽകൃഷി വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലെത്തുകയും തൻ്റെ ഡ്രൈവറെ അടുത്ത് വിളിച്ച് തൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പിക്കുകയുമാണ് ചെയ്തത്. ഏത് രീതിയിലാണ് താങ്കളുടെ പ്രതികരണം? ഇത് രണ്ടു മൂന്ന് തരത്തിൽ കാണാം. ഒന്ന്, അങ്ങനെ ഇനി വല്ല രോഗിയോ കുനിയോ മതിയാത്ത മനുഷ്യനോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അതല്ല, ശരാശരി രാഷ്ട്രീയക്കാരനെ പോലെ, ഞാൻ പറയുന്ന ശരാശരി രാഷ്ട്രീയക്കാരനെ പോലെയുള്ള അഹങ്കാരിയും ധിക്കാരിയുമാണെങ്കിൽ അത് അത് ആ സ്വഭാവമാണ് ആ മനുഷ്യൻ കാണിച്ചത്. എനിക്ക് ഇദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല, ഇദ്ദേഹം ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ശ്രീ സക്കറിയ, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആണെങ്കിൽ തന്നെ, അതായത് അദ്ദേഹത്തിന് ശാരീരികമായ ഏതെങ്കിലും അസ്വസ്ഥതകൾ അസൗകര്യങ്ങൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഡ്രൈവറെ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം തേടി തൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പിച്ച ഒരു കാര്യം അങ്ങനെ ആയേക്കാം. പക്ഷേ തുടർന്ന് വരുന്ന ദൃശ്യങ്ങൾ അതല്ല എന്ന് തന്നെ നമ്മൾ തെളിയിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം കുനിഞ്ഞു നിന്ന് കറ്റ തല്ലുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അസ്വസ്ഥത, ശാരീരികമായ അവശത ഇല്ല എന്ന് വ്യക്തമല്ലേ? എന്ന് വ്യക്തമാണ്. എനിക്ക് സത്യം പറഞ്ഞ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ടെലിവിഷൻ വളരെ കുറച്ചൊക്കെ കാണാനുള്ളതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, ഇപ്പൊ ഇവിടെ ഈ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞാൽ ഏത് മലയാളിയും ചെരുപ്പ് അഴിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് മലയാളികളുടെ ഇടയിൽ. പക്ഷേ അത് പറയിപ്പിക്കുന്നതിനെ നമ്മൾ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? അങ്ങനെ പറയിപ്പിക്കുന്നത് ഇതൊരു ഡ്രൈവറോടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഒരു വലിയ സാംസ്കാരിക നായകനോട് ചോദിച്ചാൽ പോലും ചിലപ്പോൾ അഴിച്ചു കൊടുക്കും. ഇതായത് എനിക്ക് ഇക്കാര്യത്തില് ഇതങ്ങേര് സ്വന്തം ഒരു പക്ഷെ സേവകനെ പോലെ കാണും. സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കണം ഡ്രൈവറും എന്നാൽ, അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ സേവന വ്യവസ്ഥയിൽ അതുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചെരുപ്പഴിച്ചു കൊടുക്കുക എന്നുള്ളത് അതിന് സത്യപ്പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ പറയണത് ഇതിൽ വലിയ അത്ഭുതമൊന്നും ഞാൻ കാണുന്നില്ല. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്നാളെന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. ചോദിച്ചാല് പിന്നെ വലിയ വലിയ ആളുകളൊക്കെ പോലും ചിലപ്പോൾ അഴിച്ചു കൊടുക്കുന്നിരിക്കും. അതാണ് മലയാളികളുടെ രാഷ്ട്രീയ. അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഉത്തരേന്ത്യയിൽ മാത്രമാണ്, കേരളത്തിന്റെ ഭൂമിയിൽ ഇതുവരെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. എനിക്ക് ഉറപ്പില്ല, മനസ്സുകൊണ്ട് ചെരുപ്പഴിച്ചു കൊടുക്കുന്ന ഒരു ധാരാളം പേരുണ്ട്. മനസ്സുകൊണ്ട് കൈ കൊണ്ട് തന്നെ, ശരീരം കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇത് ശരീരം കൊണ്ടാണ് വളരെ മോശമായി. അല്ല, അത് നമ്മള് തമാശ പറയുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. വളരെ മോശമായി അത് ഈ പറഞ്ഞതിന്റെ കാരണങ്ങൾ, ഇത് ഈ പറഞ്ഞ പോലെ ഒരു ശരാശരി ഇത് ഇതില്ലാത്ത രാഷ്ട്രീയക്കാരും ഉണ്ട്. ഇത്ര അഹങ്കാരങ്ങൾ അപേക്ഷിച്ച് ഇദ്ദേഹം നിയമസഭയുടെ സ്പീക്കറാണ്, മറ്റുള്ളവർക്ക് എല്ലാവർക്കും മാതൃകയാകേണ്ട ഒരാളാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും, അല്ല അതൊരു അങ്ങേയറ്റം അപലപനീയമാണ്. അദ്ദേഹത്തിന്റെ കാരണങ്ങൾ ഈ രാഷ്ട്രീയക്കാരൻ ഈ സ്വയം മറന്നുള്ള ഒരു വികാരവും ധാർഷ്ട്യവും ഉണ്ടല്ലോ പൊതു സാധാരണ ജനങ്ങളുടെ മുമ്പിലുള്ള. അത് തന്നെയാണ് എങ്കിൽ അത് അപലപനീയമാണ്. അതായിരിക്കണം, അത് തന്നെയായിരിക്കണം. അതിപ്പോ നിങ്ങളിപ്പോ പറഞ്ഞ പോലെ ഇതിന് ശേഷം അദ്ദേഹം കുനിഞ്ഞു നിൽക്കുകയും കറ്റയടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കുനിയാ മയ്യായിരുന്നിട്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. ശ്രീ സക്കറിയ, ഒരു ചോദ്യം കൂടി. രാഷ്ട്രീയം അപ്പാടെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അതിശയിപ്പിക്കാൻ കഴിയില്ല. കാരണം എല്ലാ തരത്തിലും നമ്മൾ മാതൃകയാക്കേണ്ട രാഷ്ട്രീയ നേതാക്കൾ ജീവിക്കുകയും ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നാടാണിത്. പക്ഷേ ചില രാഷ്ട്രീയ നേതാക്കളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ നേർചിത്രം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില രാഷ്ട്രീയത്തിനെങ്കിലും ചില രാഷ്ട്രീയ നേതാക്കൾക്കെങ്കിലും ജീർണത സംഭവിച്ചു എന്ന കാഴ്ച കൂടി നമ്മൾ കാണേണ്ടതല്ലേ? അതല്ലേ, ഞാൻ അത് തന്നെയാണല്ലോ ഞാനിപ്പോ പറഞ്ഞത്. കാരണം ഇവിടുത്തെ ചിലതല്ല, ധാരാളം രാഷ്ട്രീയ നേതാക്കൾക്ക് അധികാര പ്രമത്തതയുടെ ജീർണത ഏതാണ്ട് എല്ലാവർക്കും തന്നെ ബാധിച്ചു കഴിഞ്ഞു. അപ്പൊ അത് അവരാണ് മേലാളൻ, ജനം അവർക്ക് വോട്ട് ചെയ്ത ജനം കീഴാളനാണ് എന്നവർ സ്ഥാപിച്ചു കഴിഞ്ഞു. മാധ്യമങ്ങളും ജനങ്ങളും ഇത് അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇതിനകത്ത് എനിക്കൊരു അത്ഭുതമില്ല. ഇതിലൊന്നും ആരും ഒരു തെറ്റൊന്നും ഇപ്പൊ നിങ്ങൾ മാധ്യമങ്ങൾ ആരെങ്കിലും ഇതിന് പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാണിച്ചില്ലായിരുന്നെങ്കിൽ ആരും അതിലേക്ക് തിരിഞ്ഞു നോക്കത്തുപോലുമില്ല. അദ്ദേഹത്തിന് ഇനി എന്ത് ചെയ്താൽ പോലും അത്തരം ഒരു അവസ്ഥയിൽ നമ്മൾ ആയിക്കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടുത്തെ അധികാരികൾ എന്ന ഒരു തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും അത്തരം ഒരു കാര്യത്തിലേക്ക് ചില രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ ജനങ്ങളെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്.
എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് മാധ്യമങ്ങൾക്കും അതിൽ വലിയൊരു പങ്കുണ്ട്. ഇവരെന്തോ ഈ സ്വർഗത്തിൽ നിന്ന് നൂലെ കെട്ടി ഇറക്കിയ ആളുകളാണ് എന്ന ഒരു തോന്നൽ മാധ്യമങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. പക്ഷെ ഇവിടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കാഴ്ചകൾ സമ്മാനിക്കുകയും സത്യം വാസ്തവം ജനങ്ങൾക്ക് അറിയിക്കുകയുമാണ്. അത്തരം ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഈ ദൃശ്യങ്ങൾ തന്നെ നമ്മൾ അതെ കാണിച്ചു കൊടുത്താൽ അത് വളരെ നന്നായി. തീർച്ചയായിട്ടും അത് വളരെ നന്നായി. അങ്ങനെ കാണിച്ചു കൊടുത്താലും അത്രമാത്രം മസ്തിഷ്ക പ്രക്ഷാളിതരാണ് ജനങ്ങൾ എന്നതിനാൽ അവരിതിൽ വലിയ സംഭവം ഒന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിവേ ഐ വിഷ് മാധ്യമങ്ങൾക്ക് നന്ദി, നിങ്ങളിത് ഇങ്ങനത്തെ ഒരു ഐഡിയ ഇത് കാണിച്ചു കൊടുത്തതിന് നന്ദി. ഇറ്റ്സ് ഗുഡ്, അല്ല അതൊരു നല്ല കാര്യമാണ് തീർച്ചയായിട്ടും. നന്ദി ശ്രീ സക്കറിയ. വളരെ തിരക്കിനിടയിലും ഈ ഒരു സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് ഇപ്പോൾ സി പി ഐ നേതാവായിട്ടുള്ള വി എസ് സുനിൽകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വി എസ് സുനിൽകുമാർ, ഉത്തരേന്ത്യയിൽ നിന്ന് മാത്രം നമ്മൾ കണ്ട കാഴ്ചകൾ ഇതാ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. നിയമസഭയെ വളപ്പിൽ തന്റെ ഡ്രൈവറെ കൊണ്ട് ചെരുപ്പിന്റെ വാറടുപ്പിച്ചിരിക്കുകയാണ് നിയമസഭാ സ്പീക്കർ എൻ ശക്തൻ. എങ്ങനെ പ്രതികരിക്കുന്നു? ഈ കാണിച്ച കാഴ്ച നമുക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്നതാണ്. പക്ഷേ ഞാൻ അറിയുന്നതനുസരിച്ച് ശ്രീ ശക്തൻ നാടാര് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യജമാനന്മാരുടെ മുമ്പിൽ ഒരു വിധേയനാണെന്ന് എനിക്കറിയാം. കാരണം പലപ്പോഴും അദ്ദേഹം അങ്ങനെയൊക്കെ വിധേയപ്പെട്ടിരുന്ന ആളാണ്. നിയമസഭയിൽ നടന്ന പല സന്ദർഭങ്ങളിലും അദ്ദേഹം രാഷ്ട്രീയ യജമാന്മാരുടെ വിധേയനെ പോലെ പെരുമാറിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഈ സംഭവത്തിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് ഞാനിത് കാണുന്നുള്ളൂ. കാരണം രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ സംഭവത്തെ അങ്ങനെ വടക്കേ ഇന്ത്യയുമായിട്ട് താരതമ്യം ചെയ്തു പോകാൻ ഞാൻ എന്തായാലും താല്പര്യപ്പെടുന്നില്ല. ആ സ്പീക്കർ എന്ന നിലയിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ മേലന്മാരുടെ വിധേയൻ എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥന്മാരുടെ ഇതുപോലെ സ്ഥിരമായി പെരുമാറുന്നുണ്ടോ എന്ന കാര്യം ആ ചെരുപ്പ് ഇടിയിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവറുടെ കൂടി പ്രതികരണം കേട്ടാലും നമുക്ക് മനസ്സിലാക്കാം മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ. പക്ഷെ എങ്ങനെ എങ്ങനെ ഡ്രൈവർ പ്രതികരിച്ചാലും അദ്ദേഹത്തെ ന്യായീകരിച്ച് വന്നു കഴിഞ്ഞാലും ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യം. കാരണം അവർക്കൊക്കെയും മാതൃകയാക്കേണ്ട, അല്ലെങ്കിൽ നിയമസഭാ സാമാജികർക്കൊക്കെയും മാതൃകയാകേണ്ട ഒരു സ്പീക്കർ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അല്ല അത് ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ആയിട്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും സാധാരണ വഴിയിൽ അദ്ദേഹം അവരുടെ അനുയായികളെ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കീഴ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഏത് പാർട്ടിയിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ അങ്ങനെ ചെയ്യുന്ന ആ ഒരു ശീലം അത്ര സംസ്കാരം നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അല്ലാതെ ഞാനിതിനെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കും വേണ്ടി പറയുന്നതല്ല. നമുക്ക് ഇത്തരം കാര്യങ്ങൾ കേരളത്തിന്റെ ഒരു യശസ്സിനെ തന്നെ മോശമാക്കുന്ന കാര്യമാണ്. വടക്കേ ഇന്ത്യയിലെ പോലെ തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാരും എന്ന നിലയിലേക്ക് ഒരു സാമാന്യവൽക്കരണം വരുന്നത് മൊത്തത്തിൽ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന് അപമാനകരമായ കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒറ്റപ്പെട്ട സംഭവം എന്നുള്ളത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്ന്. ഒറ്റപ്പെട്ട സംഭവമായതുകൊണ്ട് തന്നെ, ആദ്യത്തെ സംഭവമായതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വാർത്താ പ്രാധാന്യം അർഹിക്കുന്നത്. നേരത്തെ അടുത്ത് ജയശങ്കർ അടക്കം സൂചിപ്പിച്ചത് ഇപ്പോ പൊതുപ്രവർത്തകരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും അല്ലെങ്കിൽ ജനഭരണാധികാരികളാണെങ്കിലും ഈ ജനങ്ങൾ മീഡിയയിലൂടെ അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണുകളിലൂടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു സൂചന കൂടിയാണ് ഈ സംഭവം. കാരണം നമ്മൾ കേട്ടുകളില്ലാത്തൊരു കാര്യം സംഭവിച്ചപ്പോൾ തന്നെ പത്രങ്ങൾ അത് വലിയ വാർത്തയാക്കുകയും അത് ജനങ്ങൾക്ക് ചർച്ചയാക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം ഒരു മനോഭാവം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിസ്സാരമായി കാണുന്ന ശ്രീ വി എസ് സുനിൽകുമാർ നമ്മോട് നേരത്തെ പ്രതികരിച്ച ചില ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് വളരെ ഹീനമായ ഒരു കൃത്യമാണ്. മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട സ്പീക്കർ തന്നെ ഇങ്ങനെ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെക്കണം, അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന രീതിയിൽ തന്നെയാണ്. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല, അത് ഞാനിപ്പോ പറയുന്നില്ല. കാരണം അദ്ദേഹം രാജിവെക്കണം എന്ന് പറയണമെങ്കിൽ എനിക്ക് അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെയും മുന്നണിയുടെ ആളെന്ന നിലയിൽ സ്പീക്കർ രാജിവെക്കണം വേണ്ടെന്ന അഭിപ്രായം ഞങ്ങൾ പാർട്ടി ലീഡർഷിപ്പ് ഒക്കെ ആലോചിച്ചുകൊണ്ട് ഇത് പറയാൻ പറ്റുള്ളൂ. ഞാൻ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനമാണ് ഞാനിപ്പോ നടത്തിയത്. ഞാൻ ഇതിന്റെ വാർത്ത നിങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് വിവരങ്ങൾ ഇപ്പൊ കിട്ടിയിട്ടില്ല. അപ്പൊ അതനുസരിച്ചാണ് ഞാൻ പ്രതികരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ശക്തമായ പ്രതികരണം ഉണ്ടാവും. അല്ലാതെ ഈ ഞാൻ ആദ്യം തന്നെ കേട്ടുകളിലൂടെ മാത്രം അടിസ്ഥാനത്തിൽ കാര്യം പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അപമാനകരമായ കാര്യം തന്നെയാണ്, യാതൊരു സംശയമില്ല. ആരും ആരോപിക്കാൻ ആർക്കും അവകാശമൊന്നുമില്ല. എല്ലാ മനുഷ്യനും അവരുടെ വ്യക്തിത്വമുണ്ട്. സ്പീക്കർക്ക് സ്പീക്കറുടെ വ്യക്തിത്വം ഉണ്ട് എന്നുള്ള പോലെ തന്നെ സ്പീക്കർക്ക് പ്രോട്ടോകോൾ ഉണ്ടാകാം. പക്ഷെ വ്യക്തി എന്ന നിലയിൽ എല്ലാവരും സമന്മാരാണ് നമ്മുടെ രാജ്യത്ത്. പ്രോട്ടോകോൾ അനുസരിച്ച് മേലുദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനും തമ്മിലുള്ള പല വ്യത്യാസങ്ങളുണ്ട്. മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മേല് ഭരണാധികാരികൾ കീഴിലുള്ള ആളുകളെ അനുസരിക്കേണ്ട ഉത്തരവാദിത്തമൊക്കെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് തന്നെയുണ്ട്. അതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നത് അത് യാതൊരു സംശയവുമില്ല. വളരെയധികം ശ്രീ വി എസ് സുനിൽകുമാർ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ശ്രീ എൻ ശക്തൻ സ്പീക്കർ ഇതുമായി ബന്ധപ്പെട്ട് 12 മണിക്ക് വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ
വാർത്താസമ്മേളനത്തിൽ പ്രതികരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.